ഭൂതേർമഹദ്ഭിര്യ ഇമാ പുരോ വിഭോ നിർമായശേതേ യദമൂഷു പുരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ
വലിയ ഭാഗവതം ഏകാദശസ്കന്ധ അഥ ഷഷ്ഠോധ്യായം ശ്രീശുക ഉവാച അഥ ബ്രഹ്മാത്മജൈർദേവൈ പ്രദേശൈരാവൃതോഭ്യഗാൽ ഭവശ്ച ഭൂതഭവ്യേഷോ യയോ ഭൂതഗണൈർവൃത ഇന്ദ്രോ മരുദ്ഭിർഭഗവാൻ ആദിത്യാവസവോശ്വിനോ ഋഭവോ അംഗിരസോ രുദ്രാ വിശ്വേ സാധ്യാശ്ച ദേവതാ ഗന്ധർവാപ്സരസോ നാഗാസിദ്ധചാരണഗുഹ്യകാ ഋഷയപിതരശ്ചൈവാസ വിദ്യാധരകിന്നരാ ദ്വാരകാമുപസംജഗ്മു സർവേ കൃഷ്ണദിദൃക്ഷവാ വപുഷായേന ഭഗവാൻ നരലോകമനോരമ യശോവിതേനേ ലോകേഷു സർവലോകമലാപഹം തസ്യാം വിഭ്രാജമാനായാം സമൃദ്ധായാം മഹർത്ഥിഭി വ്യചക്ഷതാ വിതൃപ്താക്ഷ കൃഷ്ണമത്ഭുതദർശനം സ്വർഗോദ്യാനോപഗൈർമാല്യൈച്ഛാദയന്തോ യദുത്തമം ഗീർഭിശ്ചിത്രപദാർത്ഥാഭിസ്തുഷ്ടുവുർജഗദീശ്വരം ദേവാ ഊചു നതാസ്മതേ നാഥപദാരവിന്ദം ബുദ്ധീന്ദ്രിയപ്രാണമനോവചോഭി യച്ചിന്ത്യതയന്തർഹൃതി ഭാവയുക്തേർമുമുക്ഷുഭി കർമ്മമയോരുപാശാൽ ത്വം മായയാ ത്രിഗുണയാത്മനി ദുർവിഭാവ്യം വ്യക്തം സൃജസ്യ വസിലുംബസി തദ്ഗുണസ്ഥ നൈതൈർഭവാനജിതകർമ്മഭിരജ്യതേ വൈ യൽസ്വേ സുഖേ വ്യവഹിതേഭിരതോനവദ്യ ശുദ്ധിർനൃണാം നതു തഥേഡ്യ ദുരാശയാനാം വിദ്യാശ്രുതാധ്യയനദാനതപക്രിയാഭി സത്വാത്മനാ വൃഷഭതേ യശസി പ്രവൃദ്ധ സശ്രദ്ധയാ ശ്രവണസംഭൃതയാ യഥാ സ്യാൽ സ്യാന്നസ്തവാംഘ്രിരശുഭാശയധൂമകേതു ക്ഷേമായയോ മുനിഭിരാർദ്രഹൃദോഹ്യമാന യ സാത്വതൈ സമവിഭൂതയാത്മവദ്ഭിർവ്യൂഹേർച്ചിത സവനശസ്വരതിക്രമായ യശ്ചിന്ത്യതേ പ്രേതപാണിഭിരധ്വരാഗ്നൗ ത്രയ്യാനിരുക്തവിധിനേശ ഹവിർഗൃഹീത്വാ അധ്യാത്മയോഗ ഉതയോഗിഭിരാത്മമായാം ജിജ്ഞാസുഭി പരമഭാഗവതൈ പരീഷ്ട പര്യുഷ്ടയാ തവ വിഭോ വനമാലയേയം സംസ്പർദ്ധിനീ ഭഗവതീ പ്രതിപത്നിവത്ശ്രീ യ സുപ്രണീതമവ്യാർഹണമാദദന്നോ ഭൂയാൽ സദാംഘ്രിരശുഭാശയധൂമകേതു കേതുസ്ത്രിവിക്രമയുതസ്ത്രിപതൽപതാകോ യസ്തേ ഭയാഭയകരോ സുരദേവ ചമ്മോ സ്വർഗായ സാധുഷുഹ ഖലേഷ്വിതരായ ഭൂമൻ പാദപുനാതു ഭഗവൻ ഭജതാമഘം ന
നസ്യോതഗാവ ഇവ യസ്യ വശേ ഭവന്തി ബ്രഹ്മാദയസ്തനുഭൃതോ മിഥുരർദ്യമാന കാലസ്യ തേ പ്രകൃതി പൂരുഷയോ പരസ്യ ശംനസ്തനോ ദുശ്ചരണ പുരുഷോത്തമസ്യ അസ്യാസി ഹേ ദുരിതയ സ്ഥിതി സംയമാനം അവ്യക്തജീവമഹതാമപി കാലമാഹു സ്വയം തൃണാഭിരഖിലാപചയേ പ്രവൃത്ത കാലോ ഗഭീരരയ ഉത്തമ പൂരുഷസ്ത്വം ത്വത്തപ്പുമാൻ സമധിഗമ്യ യയാസ്യ വീര്യം ധത്തേ മഹാന്തമിവ ഗർഭമമോഘ വീര്യ സ്വയം തയാനുഗത ആത്മനാണ്ഡകോശം ഹൈമം സസർജ ബഹിരാവരണൈരുപേതം തത്തസ്ഥുഷശ്ച ജഗതശ്ച ഭവാനധീശോ യന്മായയോർദ്ധഗുണവിക്രിയയോപനീതാൻ അർദ്ധാഞ്ജുഷന്നപി ഋഷീകപതേ നലിപ്തോ യേന്യേ സ്വത പരിഹൃതാദപി ബിഭ്യതി സ്മ സ്മയാവലോകലവദർശിതഭാവഹാരിഭ്രൂമണ്ഡലപ്രഹിതസൗരതമന്ത്രശൗണ്ഡൈ പത്നിസ്തു ഷോഡശസഹസ്രമനംഗബാണൈർയസ്യേന്ദ്രിയം വിമഥിതും കരണൈർന്ന ബിഭ്യാ വിഭ്യസ്തവാമൃത കഥോദവഹാസ്ത്രിലോക്യാവാദാവനേജ സരിതശമലാനിഹന്തും ആനുശ്രവം ശ്രുതിഭിരംഘ്രിജമംഗസംഗൈസ്തീർത്ഥദ്വയം ശുചിഷദസ്ത ഉപസ്പൃശന്തി ബാദരായണിരുവാച ഇത്യഭിഷ്ടൂയ വിബുധൈ ശേഷശതധൃതിർഹരിം അഭ്യഭാഷത ഗോവിന്ദം പ്രണമ്യാംബരമാശ്രിത ബ്രഹ്മോവാച ഭൂമേർഭാരാവതാരായ പുരാ വിജ്ഞാപിത പ്രഭോ ത്വമസ്മാഭിരശേഷാത്മൻ തത്തദൈവോപവാദിതം ധർമ്മശ്ച സ്ഥാപിത സൽസു സത്യസന്ധേഷു വൈ ത്വയാ കീർത്തിശ്ച ദിക്ഷു വിക്ഷിപ്താ സർവലോകമലാപഹ അവദീദ്യേതോർവംശേ ബിഭ്രദ്രൂപമനുത്തമം കർമാണ്യുദ്ധാമവൃത്താനി ഹിതായ ജഗതോ കൃതാ യാനി തേ ചരിതാനീശാ മനുഷ്യാ സാധവക്കലൗ ശൃണ്വന്തകീർത്തയന്തശ്ചാതരിഷ്യന്ത്യഞ്ജസാതമ യദുവംശേവതീർണസ്യാഭവത പുരുഷോത്തമ ശരക്ഷതം വ്യതീയായ പഞ്ചവിംശാധികം പ്രഭോ നാധുനാ തേഖിലാധാര ദേവകാര്യാവശേഷിതം കുലം ച വിപ്രശാപേനാ നഷ്ടപ്രായമഭൂദിതം തതസ്വധാമപരമം വിശസ്വ യദി മന്യസേ സലോകാൻ ലോകപാലാൻ ന പാഹി വൈകുണ്ഠ കിങ്കരാൻ ശ്രീശുക ഉവാച സംസ്തുതോ ഭഗവാനിദ്ധം വിബുധൈ പത്മജാതിഭി പ്രതിനന്ദ്യാഹതാൻ രാജൻ മായാമനുജ ഈശ്വര ശ്രീഭഗവാനുവാച അവധാരിതമേതന്മേ യദാർത്ഥ വിബുധേശ്വര കൃതം വക്കാര്യമഖിലം ഭൂമേർഭാരോവതാരിത തദിതം യാദവകുലം വീര്യശൗര്യശ്രിയോദ്ധതം ലോകം ജിഘൃക്ഷരുദ്ധം മേ വേലയേവ മഹാർണവ യദ്യ സംഹൃത്യ തൃപ്താനാം യദൂനാം വിപുലം കുലം ഗന്ധാസ്മ്യനേന ലോകോയമുദ്വേലേന വിനംക്ഷ്യതി ഇദാനിം നാശ ആരബ്ധാ കുലസ്യ ദ്വിജശാപത യാസ്യാമി ഭവനം ബ്രഹ്മനേ തദന്തേ തവാനഖ ശ്രീശുക ഉവാച ഇത്യുക്തോ ലോകനാഥേന സ്വയംഭൂ പ്രണിപത്യതം സഹസ്ദേവഗണൈർദേവ സ്വധാമ സമപദ്യത അധ തസ്യാം മഹോത്പാതാൻ ദ്വാരവത്യാം സമുദ്ധിതാൻ വിലോക്യ ഭഗവാനാഹ യദുവൃദ്ധാൻ സമാഗതാൻ ശ്രീഭഗവാനുവാച ഏതേ വൈ സുമഹോൽപാത വ്യുത്തിഷ്ഠന്തീഹ സർവത ശാപശ്ച നഃ കുലസ്യാസീൽ ബ്രാഹ്മണേഭ്യോ ദുരത്യയാ നവസ്തവ്യമിഹാസ്മാഭിർജിജീവിഷുഭിരാര്യകാ പ്രഭാസം സുമഹൽപുണ്യം യാസ്യാമോദ്യൈവമാചിരം യത്ര സ്നാത്വാ ദക്ഷശാപാൽ ഗൃഹീതോ യക്ഷ്മണോ ഡുരാൻ വിമുക്തകിൽഭിഷാൽ സദ്യോ ഭേജേ ഭൂയക്കലോദയം വയം ച തസ്മിന്നാപ്ലുത്യ തർപ്പയിത്വാ പിതൃൻസുരാൻ ഭോജയിത്വോ ശിചോ വിപ്രാൻ നാനാഗുണവതാന്ധസാ തേഷു ദാനാനി പാത്രേഷു ശ്രദ്ധയോപ്ത്വാ മഹാന്തി വൈ വ്രജിനാനി തരിഷ്യാമോ ദാനൈർനൗഭിരിവാർണവം ശ്രീശുക ഉവാച ഏവം ഭഗവദാദിഷ്ടാ യാദവാ കുലനന്ദന
ഗന്ധും കൃതധിയസ്തീർത്ഥം സ്യന്ദനാൻ സമയൂയുജൻ തന്നിരീക്ഷ്യോദ്ധവോ രാജൻ ശ്രുത്വാ ഭഗവതോദിതം ദൃഷ്ട്വാരിഷ്ടാണി ഘോരാണി നിത്യം കൃഷ്ണമനുവ്രത വിവിക്ത ഉപസംഗമ്യാ ജഗദാമീശ്വരേശ്വരം പ്രണമ്യ ശിരസാ പാദൗ പ്രാഞ്ജലിസ്തമഭാഷത. ഉദ്ധവ ഉവാച ദേവദേവേശ യോഗേശ പുണ്യശ്രവണകീർത്തന സംഹൃത്യൈതൽ കുലം നൂനം ലോകം സംദ്രക്ഷ്യതേ ഭവാൻ വിപ്രശാപം സമർത്ഥോപി പ്രത്യഹന്നയതീശ്വര. നാഹം തവാംഘ്രികമലം ക്ഷണാർത്ഥമപി കേശവ ത്യക്തും സമുത്സഹേ നാഥ സ്വധാമനയമാമപി തവ വിക്രീഡിതം കൃഷ്ണ നൃണാം പരമമംഗളം. കർണപീയൂഷമാസ്വാദ്യത്യജത്യന്യസ്പൃഹാം ജന ശയ്യാസനാടനസ്ഥാനസ്നാനക്രീഡാശനാദിഷു കഥം ത്വാം പ്രിയമാത്മാനം വയം ഭക്താസ്ത്യജേമഹി. ത്വയോപഭുക്തസ്രഗന്ധവാസോലങ്കാരചർച്ചിതാം ഉച്ഛിഷ്ടഭോജിനോ ദാസാസ്തവ മായാം ജയേമഹി. വാതാശനായ ഋഷയശ്രമണ ഊർധ്വമന്ധിന ബ്രഹ്മാഖ്യം ധാമ തേ യാന്തി ശാന്താസന്യാസിനോമല. വയം തിഹ മഹായോഗിൻ ഭ്രമന്ത കർമ്മവർണസു ത്വദ്വാർത്തയാ തരിഷ്യാമസ്താവകൈർദുസ്തരം തമ സ്മരന്ത കീർത്തയന്തസ്തേ കൃതാനി ഗതിതാനി ച യത്യുസ്മിതേ ക്ഷണക്ഷ്വേണീ എന്നൃലോക വിഡംബനം. ശ്രീശുക ഉവാച ഏവം വിജ്ഞാപിതോ രാജൻ ഭഗവാൻ ദേവകീശ്രുത ഏകാന്തിനം പ്രിയം ഭൃത്യമുദ്ധവം സമഭാഷത. ശ്രീഹരേ നമ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഏകാദശസ്കന്ധേ ശ്രീകൃഷ്ണോദ്ധവ സംവാദ ആരംഭോ നാമ ഷഷ്ഠോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസ്വിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരു ആയൂരപ്പൻ്റെ അനൽപമായ കൃപാവാത്സല്യങ്ങളെക്കൊണ്ട് ശ്രീമദ്ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 767-ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി അഖിലാനപരാധാന്മേ ക്ഷമസ്വകരുണാനിധേ പ്രസീദ മൽഗുരോനാഥ നാരായണ നമോസ്തുതേ എന്ന് പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു ദിവസം കൂടിയാണ്. എല്ലാ ദിവസവും ആ പ്രാർത്ഥനയുണ്ടെങ്കിൽ പോലും സാഹോദര്യത്തിൻ്റെ എൻ്റെ ഭ്രാതൃഭാവത്തിൻ്റെ എൻ്റെ ജ്യേഷ്ഠൻ യശശരീരനായ ഡോക്ടർ മൂർക്കന്നൂർ നാരായണൻ്റെ 33-ാമത് ശ്രാദ്ധ ദിനം കൂടിയാണ് ഇന്ന് എന്നുള്ളത് സ്മരണീയമാണ്. ആ ഓർമ്മകൾക്ക് മുമ്പിൽ അക്ഷരങ്ങളുടെ തിലോദകം സമർപ്പിച്ച് ആരംഭിക്കുകയാണ്. ശിശുബ്രഹ്മർഷി പറയുന്നു, ബ്രഹ്മരുദ്രാദിദേവന്മാർ വന്ന് ഭഗവാനെ സ്തുതിച്ചു, സ്വധാമത്തിലേക്ക് തിരിച്ചു വരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉദ്ധവനും ഭഗവത് പാദത്തോടുകൂടി തന്നെയും ചേർക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെയാണ് ഏകാദശ സ്കന്ധത്തിലെ 6-ാമത്തെ അധ്യായത്തിൽ വിസ്തരിക്കുന്നത്. 6-ാമത്തെ അധ്യായമാണ് നമ്മൾ കുറച്ചു മുമ്പ് പാരായണം ചെയ്ത് സമർപ്പിച്ചത്. ശ്രീശബ്രഹ്മഷി പറയുന്നു, അഥ ബ്രഹ്മാത്മജൈർദേവൈ പ്രജേശൈരാവൃതോഭ്യഗാൻ ഭവശ്ച ഭൂതഭവ്യേശോ യയൗ ഭൂതഗണൈർവൃത അഥ ആത്മജൈ ദേവൈഹി. അതിനുശേഷം പുത്രന്മാരാലും ദേവന്മാരാലും പ്രജേശൈ പ്രജാപതികളാലും ആവൃത ചുറ്റപ്പെട്ട ബ്രഹ്മാവ്
അഭ്യഗാദ് ദ്വാരകയിലേക്ക് വന്നിട്ട് ഭൂതഭവ്യേഷ ഭൂതഗണൈ വ്രത ഭവാച ഉണ്ടായതിനും ഉണ്ടാവാൻ പോകുന്നതിനും ഈശ്വരനും ഭൂതഗണങ്ങളാൽ ചുറ്റപ്പെട്ടവനുമായ ഭവാച പരമശിവനും യയൌ ദ്വാരകയിലേക്ക് യാനം ചെയ്തു എന്നാണ്. ഇവിടെ പറയുകയാണ്, നേരത്തെ അഞ്ചാമത്തെ അധ്യായത്തിൽ ആ നിമിനവയോഗി സംവാദം സമർപ്പിച്ചു. അപ്പം ആദ്യത്തെ അഞ്ചധ്യായങ്ങൾ കൊണ്ട് ജീവൻ ബ്രഹ്മത്തിൻ്റെ നില പ്രാപിക്കുന്നത് എങ്ങനെ, എന്താണ് ഭാഗവത ധർമ്മം എന്നൊക്കെ കാണിച്ചു. ഇവിടെ അഥ എന്നുള്ളത് മംഗളത്തെയും ഭേദത്തെയും അല്ലെങ്കിൽ അനന്തരം എന്നുള്ള അർത്ഥത്തെയും ഒക്കെ കാണിക്കുന്നതാണ് അഥ എന്നുള്ള ശബ്ദം. ഇവിടെ ഭേദത്തെ സൂചിപ്പിക്കുകയാണ്. ഒരു കാര്യം ആദ്യം സംക്ഷേപിച്ചു പറഞ്ഞു, പിന്നെ വിസ്തരിച്ചു പറയാം. ഇത് ശാസ്ത്രരീതിയാണ്. ശ്രോതാവിൻ്റെ താല്പര്യമനുസരിച്ച് വക്താവ് വിസ്തരിച്ച് പറയാം. അപ്പം ജീവന് ബ്രഹ്മഭാവം സിദ്ധിക്കുന്നത് എങ്ങനെ എന്ന് കുറച്ചുകൂടി വിസ്തരിച്ച് പറയുകയാണ്. സനകാദികളാകുന്ന പുത്രന്മാർ, ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാർ, മരീചി തുടങ്ങിയ പ്രജാപതിമാർ, ഇവരോടൊക്കെ കൂടി ബ്രഹ്മാവും അതേപോലെ ഉണ്ടായിട്ടുള്ളവർക്കും ഉണ്ടാവാൻ പോകുന്നവർക്കും ഈശ്വരനും ഭൂതഗണങ്ങളാൽ ചുറ്റപ്പെട്ടവനുമായ പരമശിവനും ശ്രീകൃഷ്ണമൂർത്തിയെ കാണാൻ ദ്വാരകയിലേക്ക് എത്തിച്ചേർന്നു. ഇന്ദ്രോ മരുദ്ധിർ ഭഗവാൻ ആദിത്യാവസവോ അശ്വിനോ ഋഭവോങ്കിരസോ രുദ്ര വിശ്വേ സാധ്യാശ്ച ദേവത. മരുദ്ധി മരുത്തുക്കളോടുകൂടി ഭഗവാൻ ഇന്ദ്രഹ ഗുണപരിപൂർണനായിരിക്കുന്ന ഇന്ദ്രനും ആദിത്യാഹ ആദിത്യന്മാരും വസുക്കളും അശ്വികളും അതേപോലെ തന്നെ അശ്വിനീദേവന്മാർ ഋഭവഹ ഋഭുക്കളും അങ്കിരസഹ അങ്കിരസനും ബൃഹസ്പതിയും രുദ്രാ 11 രുദ്രന്മാരും വിശ്വേ വിശ്വേദേവന്മാരും സാധ്യന്മാരും ദേവതകളും ഒക്കെ അവിടെ എത്തിച്ചേർന്നു. ദേവേന്ദ്രൻ, മരുദ്ദേവന്മാർ, ആദിത്യന്മാർ, വസുക്കൾ, അശ്വിനീദേവകൾ, ഋഭുക്കൾ, അങ്കിരസ, രുദ്രന്മാർ, വിശ്വേദേവന്മാർ, സാധ്യന്മാർ, ഇങ്ങനെ നിരവധി ആളുകൾ. പിന്നെ ഗന്ധർവാപ്സരസോ നാഗ സിദ്ധചാരണഗുഹ്യക ഋഷയപിതരശ്ചൈവ സവിദ്യാധര കിന്നര ദ്വാരകാമുപസംജഗ്മു സർവേ കൃഷ്ണദിദൃക്ഷവ. ഗന്ധർവാപ്സരസഹ ഗന്ധർവന്മാര് അപ്സരസ്ത്രീകള് നാഗങ്ങള് സിദ്ധന്മാര് ചാരണന്മാര് ഗുഹ്യകന്മാര് ഋഷികള് പിതൃക്കള് സവിദ്യാധര കിന്നര വിദ്യാധരന്മാർ കിന്നരന്മാർ ഇവരൊക്കെ സർവേ കൃഷ്ണദിദൃക്ഷവ ദ്വാരകാം ഉപസംജഗ്മു കൃഷ്ണനെ കാണാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അവരൊക്കെ ദ്വാരകയിലേക്ക് എത്തിച്ചേർന്നു. സകല ചരാചരത്തിലെ സകല ജീവഭാവങ്ങളും പല പേരുകളോടുകൂടി അറിയപ്പെടുന്നവരൊക്കെ തന്നെ ഏക സ്വരൂപമായിരിക്കുന്ന ഏകനായിരിക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിനെ കാണാൻ ദ്വാരകയിലേക്ക് എത്തിച്ചേർന്നു. വപുഷ യേന ഭഗവാൻ നരലോകമനോരമ യശോവിതേനേ ലോകേഷു സർവലോകമലാപഹം. ഭഗവാൻ ശ്രീകൃഷ്ണൻ നരലോകമനോരമ മനുഷ്യരുടെ മനസ്സിനെ രമിപ്പിക്കുന്നവനായിട്ട് യേനവപുഷ ഏതൊരു ദേഹം കൊണ്ട് സർവലോകമലാപഹം യശഃ സകല ജനങ്ങളുടെയും പാപത്തെ നശിപ്പിക്കുന്ന കീർത്തിയെ ലോകേഷു വിതേനെ ലോകത്തിൽ പരത്തിയോ ആ ഭഗവാന്റെ അടുത്തേക്കാണ് വന്നത്. അപ്പോ ബ്രഹ്മാദിദേവന്മാരെ എപ്പോഴും ഭഗവാനെ കാണുന്നവരാണ്. എന്നാൽ ഈ അവതാരസ്വരൂപത്തെ നേരിട്ട് കാണാൻ ദ്വാരകയിലേക്ക് അവരൊക്കെ എത്തിച്ചേർന്നു. ഇവിടെ ഏതൊരു ദേഹം കൊണ്ടാണോ ഈ മനുഷ്യലോകത്തെ മുഴുവൻ രമിപ്പിച്ചത്, സകലരുടെയും മനസ്സിനെ ആനന്ദിപ്പിച്ചത്, കീർത്തനം ചെയ്യുന്ന ആളുകളുടെ ഭക്തന്മാരുടെ പാപത്തെ ഇല്ലാതെയാക്കുന്നത്, അങ്ങനെ തൻ്റെ കീർത്തിയെ എല്ലാ ലോകങ്ങളിലും പരത്തിയ ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ, ആ ശ്രീകൃഷ്ണനെ കാണാനായിട്ട് സകല ആളുകളും എത്തിച്ചേർന്നു. തസ്യാം വിഭ്രാജമാനായാം സമൃദ്ധായാം മഹർദ്ധിഭി വ്യചക്ഷതാ വിതൃപ്താക്ഷ കൃഷ്ണമത്ഭുത ദർശനം. മഹർദ്ധിഭി മഹാസമൃദ്ധികൾ നിറഞ്ഞിരിക്കുന്ന
വിഭ്രാജമാനായാം വളരെ വിശേഷമായിട്ട് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന തസ്യാം അതിൽ ആ ദ്വാരകയിൽ അത്ഭുത ദർശനം അത്യാശ്ചര്യകരമായിരിക്കുന്ന കാഴ്ചയോടുകൂടിയ കൃഷ്ണം ആ ശ്രീകൃഷ്ണനെ അവിതൃപ്താക്ഷ തൃപ്തിയില്ലാത്ത കണ്ണുകളോടുകൂടി വ്യചക്ഷത അവർ കണ്ടു. അവർക്ക് കണ്ടിട്ടും മതിയാവുന്നില്ല ആ കൊണ്ടൽമണിവർണ്ണനെ കണ്ടിട്ട്. ഇതാണ് എല്ലാ നിലയ്ക്കും ഭൗതികമായും ആത്മീയമായും എല്ലാ തരത്തിലുള്ള ഔന്നത്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സദാ പ്രകാശമാനമായിരിക്കുന്ന ദ്വാരക. അങ്ങനെ ആ ശ്രീകൃഷ്ണനെ കണ്ടിട്ടും അവർക്കാർക്കും മതിയായില്ല തൃപ്തിയായില്ല എന്ന് പറയുന്നു. സ്വർഗോദ്യാനോപഗൈർമാല്യൈഃഛാദയന്തോയദൂത്തമം ഗീർഭിശ്ചിത്രപദാർത്ഥാഭിസ്തുഷ്ടുർജഗദീശ്വരം. ഇവിടെ പറയുകയാണ് സ്വർഗോദ്യാനോപഗൈ, സ്വർഗത്തിലുള്ള പൂങ്കാവിൽ നിന്ന് കൊണ്ടുവന്ന മാല്യൈ, മാലകൾ കൊണ്ട്, യദൂത്തമം ജഗദീശ്വരം ഛാദയന്ത, യദുശ്രേഷ്ഠനായിരിക്കുന്ന ഭഗവാനെ മൂടിയിട്ട്, ചിത്രപദാർത്ഥാഭി വളരെ ആശ്ചര്യമായിട്ടുള്ള പദങ്ങളും അർത്ഥത്തോടും കൂടിയ, ഗീർഭി സ്തുഷ്ടു വാക്കുകളെ കൊണ്ട് സ്തുതിച്ചു ഭഗവാനെ. സ്വർഗോദ്യാനത്തിൽ നിന്ന് കൊണ്ടുവന്ന കൽപ്പകപ്പൂ, അതുകൊണ്ടുള്ള മാലകൾ, അങ്ങനെ ആ ഭഗവാൻ യദുകുലത്തിൽ ജനിച്ചവരിൽ അത്യുത്തമനായിരിക്കുന്ന ജഗദീശ്വരനായിരിക്കുന്ന ഭഗവാന് നൽകുകയും അണിയിക്കുകയും കൽപ്പകപ്പൂക്കളെ കൊണ്ട് അഭിഷേകം ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ കേൾക്കുന്നവർക്ക് അത്യാനന്ദത്തെയും അത്യത്ഭുതത്തെയും തോന്നിപ്പിക്കുന്ന ഭംഗിയും, അതേപോലെ തന്നെ ആ വളരെ ഭംഗിയായ പ്രാസമൊപ്പിച്ച താളനിബദ്ധമായ പദവിന്യാസങ്ങളോടും അർത്ഥസമ്പുഷ്ടിയോടും കൂടിയുള്ള വിശേഷമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് ആ ഭഗവാനെ ദേവന്മാര് അതിഗംഭീരമായിട്ടവിടെ സ്തുതിച്ചു. ബ്രഹ്മരുദ്രാദി മഹാദേവന്മാരോടെ കൂടെ വന്ന ദേവന്മാര് ഭഗവാനേതാ അതീവ സന്തോഷത്തോടുകൂടി ആദരവോടുകൂടി ആ മഹിമയെ വാഴ്ത്തിക്കൊണ്ട് അവിടെ സ്തുതിക്കുന്നു. ആ സ്തുതിയാണ് ഏഴാമത്തെ ശ്ലോകം മുതൽ നമ്മൾ കേൾക്കാൻ പോണത്. ഇപ്പോൾ സമയമായതുകൊണ്ട് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഏഴാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സദതം നൽകിയിടും ഭക്തി പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം കലിമല മദനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായൂജ്യം ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു
ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു, കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം, പവന പുരേഷ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം, കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം, നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം, ഭാർഗവ രാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥ നന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം, ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം, യശോദ തനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം, കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം, പവന പുരേഷ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കരവാഴും ദേവി ശരണം മേ തവ ചരണയുഗം, സംഭസദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം, സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം, ഭക്തജന പ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം, ഗുരുപവന പുരേഷ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തുയദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ
ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു സർവേ ഭവന്തു സുഖിനാ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാക് ഭവേൽ അസതോ മാ സദ്ഗമയാ തമസോ മാ ജ്യോതിർഗമയാ മൃത്യോർമാ അമൃതം ഗമയാ ഓം ശാന്തി 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 ഹരിയോ.